വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഒരു രൂപ പോലും ചിലവില്ലാതെ ചെടികൾക്ക് ആവശ്യമായ കൊക്കോപിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നല്ല ഉണങ്ങിയ ചകിരിയാണെങ്കിൽ ഒരു ആഴ്ചയെങ്കിലും വെള്ളത്തിലിട്ട് ഇതുപോലെ കുതിർത്തിയെടുക്കണം. പച്ച ചകിരിയാണെങ്കിൽ പിന്നെ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ചകിരിച്ചോറ് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വേർപെട്ട് കിട്ടുന്നതായിരിക്കും. ചെടിയുടെ വേരുകൾ എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ വളരാനും മണ്ണിലെ എയർ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും എല്ലാം ഈ കൊക്കോപിറ്റ് മണ്ണിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ചകിരിയിൽ നിന്നും ചകിരിച്ചോറ് വളരെ എളുപ്പത്തിൽ വേർപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഉണങ്ങിയ ചകിരി ആയതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ചെയ്യുന്നത്. കുറച്ചധിക ദിവസം വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ നിന്നും ചകിരിച്ചോറ് വേർപ്പെടുത്തിയെടുക്കണം. കംപ്ലീറ്റ് ചകിരിച്ചോറും എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ കൊക്കോപിറ്റ് എടുക്കുന്നത്. ഇനി ചകിരിയിൽ നിന്നും കൊക്കോപിറ്റ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നല്ല ഉണങ്ങിയ ചകിരിയാണെങ്കിൽ കുറച്ച് നനവോട് കൂടി തന്നെ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് കൊക്കോപിറ്റ്. കൊക്കോപിറ്റ് ഇതുപോലെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷമുള്ള ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകളാണ് ഈ കാണുന്നത്. ഈ ചകിരിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് പോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓർഗാനിക് ആയിട്ടുള്ള പോട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കൊക്കോപിറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും ഡയറക്റ്റ് ചെടികൾക്ക് യൂസ് ചെയ്യരുത്, കാരണം അതിന് നല്ലൊരു കറയുണ്ട്. ഈ കറ ചെടികൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകും, കരിഞ്ഞു പോകാനും ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. കറ കളയുന്നതിനായിട്ട് ഒരു ആഴ്ചയെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. കറ കംപ്ലീറ്റ് ഒഴിവായതിനു ശേഷം മാത്രം ചെടികൾക്ക് യൂസ് ചെയ്യുക. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കൊക്കോപിറ്റും ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് കറയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം യൂസ് ചെയ്യാൻ. എല്ലാ കൊക്കോപിറ്റും ഒരുപോലെ ആവണമെന്നില്ല. റേറ്റ് കുറവിന് കിട്ടുന്ന കൊക്കോപിറ്റ് ബ്ലോക്കുകളെല്ലാം കറ കളയാതെ വരുന്നത് എന്നാണ് നഴ്സറിക്കാരൊക്കെ പറയുന്നത്. ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊക്കോപിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കൊക്കോപിറ്റ് നമുക്ക് ആവശ്യാനുസരണം ചെടികൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൊക്കോപിറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. റേറ്റ് കുറവിനും കൊക്കോപിറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ചകിരിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.